ഇരിക്കുന്നത്. വിഷു എന്ന് പറയുന്ന ഹിന്ദുവിന്റെ അല്ല, ദക്ഷിണേന്ത്യക്കാരുടെ മുഴുവൻ ഒരു വലിയ ആചാരം മാത്രമാണ് നിർവഹിച്ചത്. എന്താണ് എന്റെ പ്രാർത്ഥന? ആ ഒരു രൂപ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ സമ്പന്നതയിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് ഓരോ ശിശുവും, ഓരോ പൈതലും, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഒരു കുഞ്ഞു പോലും പാഴായി പോകാൻ പാടില്ല. ഒരു കുഞ്ഞു പോലും ഇന്ന് ഒരുക്കപ്പെടുന്ന കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മദ്യത്തിന്റെയോ ലഹരിയുടെ പിന്നിൽ പോയി രാജ്യത്തിന്റെ ഉൽപാദന ശേഷിയെ ശോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗമാവാൻ പാടില്ല. ഐശ്വര്യപൂർണമായ തുടക്കം എന്ന് പറഞ്ഞ് വലത് കാതിൽ അല്ലെങ്കിൽ ഇടത് കാതിൽ വെറ്റില വെച്ച് മൂടി ഒരു പേര് വിളിക്കുന്ന ചടങ്ങ് തുടങ്ങി അല്ലേ. അതുതന്നെ മറ്റ് മതങ്ങളിൽ മാമോദിസയായിട്ടും അങ്ങനെയുള്ള ചടങ്ങുകൾ എല്ലാ മതങ്ങളിലുമുണ്ട്. എല്ലാം ആ കുഞ്ഞിൻ്റെ സദ്ഭാവിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ മുഹൂർത്തങ്ങളിലെല്ലാം നടക്കുന്നത്. അതുപോലെ ഒരു രൂപ നോട്ട്, അതിൽ ഗാന്ധിയുടെ ചിത്രമാണുള്ളത്, നരേന്ദ്രമോദിയുടെയോ സുരേഷ് ഗോപിയുടെയോ ചിത്രമല്ല ഉള്ളത്. ആ ഒരു രൂപ നോട്ടെടുത്ത് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈവെള്ളയിൽ എടുത്തു വെച്ചു കൊടുക്കുന്നത് ഈ കുഞ്ഞ് പ്രാപ്തി നേടി നിർവഹണത്തിനിറങ്ങുമ്പോൾ ഇതിന്റെ കയ്യിലേക്ക് ഒരു വർഷം 1 കോടി വന്നു ചേരുന്ന അനുഗ്രഹ വർഷമാവണേ ഈ മുഹൂർത്തത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ 1 രൂപ എടുത്ത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ആ നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മാക്രി പറ്റങ്ങളോട് എന്താണ് പറയേണ്ടത്? ഞാൻ ഉറപ്പിച്ചു, മാക്രി ചൊറിയൻ മാക്രി പറ്റങ്ങളാണിവ. ധൈര്യമുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ, ഞാൻ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഹീനമായ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ഹീനമായ ചിന്ത, ഓരോ കുഞ്ഞും ഓരോ കുടുംബത്തിലേക്ക് ജനിച്ചു വീഴുന്നത് ആ കുടുംബ സ്വത്തായിട്ടായിരിക്കാം, പക്ഷെ സംഭാവനയാണ് രാജ്യത്തിന്. ആ കുഞ്ഞിന്റെ പുതിയ ഡി എൻ എ എന്ന് പറയുന്നത് ഇങ്ങനെ റീസ്ട്രക്ചർ ചെയ്ത് റിഫോം ചെയ്ത് അത് നമ്മുടെ വക്രബുദ്ധികൾ ഉണ്ടാക്കുന്ന നവോത്ഥാനമല്ല, നവോത്ഥാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് DNA. ആ DNA ഈ രാജ്യത്തിനും ലോകത്തിനും സമ്പന്നത മാത്രം സമ്മാനിക്കണം. അതിനാണ് ഓരോ കുഞ്ഞും പിറക്കുന്നത്. ഞാൻ ഏറെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു ചിന്തയോട് വലിയ വിഷമമാണ് തോന്നിയത്. അതിന്റെ പേരിൽ മാത്രം പറഞ്ഞ വാക്യങ്ങളാണിത്.